മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ ആദ്യത്തെ ഒരു ബേസിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന 5 ടിപ്സുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും 1000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും 100,000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ചാനലിലെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ബേസ് എന്ന് പറയുമ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള 5 ടിപ്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താലും ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഷ്ടപ്പെടുന്നത് മൊത്തം നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയാണ്. പലർക്കും അത് സാധിക്കാറില്ല, പലർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ബേസിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന 5 ടിപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ നിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിടുന്ന ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്, നമ്മൾ ഇടുന്ന കണ്ടൻറ്റുകൾ വ്യത്യസ്തപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ, അതായത് ഇപ്പോൾ ഒരേ ടൈപ്പിൽ വീഡിയോസുകൾ ഇടാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഞാൻ ഇന്ന് ടെക് ഇട്ടു, അതിനുശേഷം നാളെ വേറെ കണ്ടൻറ്റ് കുക്കറിയോ അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോസുകളോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു കൊച്ചു ചാനലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനലിലേക്ക് ഒരാൾ കയറി വരുമ്പം നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിയുമ്പം വലിയ യൂട്യൂബേഴ്സൊക്കെ അവരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇട്ടിട്ടും അവർക്ക് ക്ലിക്കാകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ തുടങ്ങുന്നത് 0 ഫാൻ ബേസിലാണ്. ഈ ഒരു 0 ഫാൻ ബേസിൽ നമുക്ക് വലിയ സപ്പോർട്ടൊന്നും ആരുടെയും ഭാഗത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഒരേ ടൈപ്പ് വീഡിയോസുകൾ, അതായത് നിച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീഡിയോസുകൾ ഇടാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട്, നിങ്ങൾ ഏത് കണ്ടൻറ്റ് കൊടുത്താലും അതിനകത്ത് ഒരു ജെനുവിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തു, ആ ഒരു പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം. അതല്ലാതെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എല്ലാം എടുത്ത് കാണിച്ചിട്ട് ഇല്ലാത്ത ഒരു പ്ലസ് പോയിൻ്റ് കൂടെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആ ഒരു പ്രോഡക്റ്റ് അയാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സബ്സ്ക്രൈബർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിനകത്ത് നിന്ന് പോരായ്മ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് അയാൾ വിശ്വസിക്കാതാവും, നമ്മുടെ ചാനലിലേക്ക് വരാതാവും. ഞാനിപ്പോൾ ഒരു റിവ്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെടാതെ നമ്മൾ ചുമ്മാ പേരിന് വേണ്ടി കണ്ടൻറ്റ് മേക്ക് ചെയ്ത് ജെനുവിൻ ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിലെ ആൾക്കാരെ വിശ്വസിക്കത്തുമില്ല, നിങ്ങളുടെ ചാനലിലെ കണ്ടൻറ്റ് അവർ കാണത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ജെനുവിൻ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മേക്ക് ചെയ്ത് വീഡിയോസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ആണ്. ഒരു കൊച്ചു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ വലിയ ഫാൻ ബേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന് മുകളിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും നമ്മുടെ വീഡിയോസുകൾ കാണത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന വീഡിയോസുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിനുള്ളിൽ നിർത്താൻ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങളൊരു വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഒരു വ്ളോഗൊക്കെ ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ വലിച്ചു നീട്ടി ഒരു വീഡിയോ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർ അത് കാണത്തില്ല, കാരണം നമുക്കൊരു ഫാൻ ബേസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീഡിയോ ലെങ്ത് കുറച്ച് ഒരു 5 മിനിറ്റിന് താഴെ നിൽക്കുന്ന പോലുള്ള വീഡിയോസുകൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇനിയും നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കൂടുതലായിട്ടും ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് എങ്ങനെയാണ് കൂടുതലായിട്ടും ഇൻട്രാക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾക്ക്, അതിപ്പം നെഗറ്റീവ് ആണെങ്കിലും പ്ലസ് പോയിൻറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളുടെ ചാനലിൽ ഒരു കമൻറ്റ് വരികയാണ്, നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ പോരാ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അതൊരു നെഗറ്റീവ് കമൻറ്റായിട്ട് എടുക്കാതെ അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അതിനുള്ള റിപ്ലൈ, ഇനിയും വരുന്ന വീഡിയോസുകളത് ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് കമൻറ്റ് വന്നാലും മാക്സിമം നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക. പിന്നീട് കൂടുതലായിട്ട് നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് സബ് പ്രൊമോട്ട് ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല, മറിച്ച് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെ പറയുന്നതൊക്കെ ഉൾക്കൊണ്ട് വീഡിയോസുകൾ ചെയ്യാനും അവരുമായിട്ട് കൂടുതലായിട്ട് കമൻറ്റ് ബോക്സിലൂടെ റിപ്ലൈ ഒക്കെ കൊടുക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാകുകയും നിങ്ങളുടെ ചാനലിലേക്ക് കൂടുതലായിട്ടും അവരെ ടൈം സ്പെൻഡ് ചെയ്യാനും തുടങ്ങുന്നതാണ്. ഇനിയും 5-ാമതായിട്ടുള്ള ടിപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മുടെ ചാനലിനെ ഏറ്റവും വളരെ അധികം സ്വാധീനിക്കുന്നതുമായിട്ടുള്ള ഒരു ടിപ്പാണിത്. നമ്മളിടുന്ന വീഡിയോസുകളുടെ തംബ്നെയിലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പല വീഡിയോസുകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ തംബ്നെയിൽ. ഞാൻ തുടക്കക്കാരനല്ലേ, ഇങ്ങനെയൊക്കെ ഇട്ടാൽ മതി തംബ്നെയിലെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണത്തില്ല. നമ്മളുടെ വീഡിയോയിലേക്ക് ഒരാൾ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചാനലിലെ തംബ്നെയിലാണ്. ഈ ഒരു തംബ്നെയിൽ നിങ്ങൾ എത്രത്തോളം സമയം വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ എടുത്ത് നിങ്ങൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പല യൂട്യൂബ് ചാനലുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ക്ലിക്കായി പോകുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ അവരുടെ തംബ്നെയിലായിരിക്കും അതിന് മെയിനായിട്ടും അവരുടെ ചാനലിനെ സ്വാധീനിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ആ ഒരു വീഡിയോയുടെ തംബ്നെയിലും മാക്സിമം നല്ല രീതിയിലുള്ള ഒരു തംബ്നെയിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു 5 ടിപ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസുകൾ ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വളരെ എളുപ്പത്തിൽ തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഉറപ്പായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ID കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി അതൊന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.